ടെല്ലാവിവിലെ ഹൂതി ആക്രമണത്തിന് മറുപടിയായി യമനിലും ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി നൽകുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴിതാ ടെല്ലാവിവ് ആക്രമണത്തിൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് ഹൂതികളുടെ രാഷ്ട്രീയ വക്താവായ മുഹമ്മദ് അൽ ബുഖൈതി. ഇസ്രായേൽ ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന പലസ്തീൻകാരോടുള്ള ഐക്യദാർഢ്യമാണ് ടെൽ ആവിവ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ഹൂതി വക്താവ് അൽ ജസീറയോട് പറഞ്ഞത്. ആക്രമണത്തിൻ്റെ അനന്തരഫലം, വിജയപരാജയം ഇവയെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലെന്നും പലസ്തീൻ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുക തങ്ങളുടെ കടമയാണെന്നും ഹൂതി വക്താവ് വ്യക്തമാക്കി. പലസ്തീനൊപ്പം നിൽക്കുക എന്ന നിലപാടിൽ മാറ്റം വരുത്താൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് കഴിയില്ല. ഈ ആക്രമണം ഗസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കാനുള്ള നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒടുവിൽ ഈ യുദ്ധത്തിൽ ഞങ്ങളും പങ്കാളികളായി മാറി. ഈ യുദ്ധത്തിൽ നഷ്ടവും ത്യജിക്കലും ഒക്കെ ഉണ്ടാകുമെന്നറിയാം. എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും ഗസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യയെ അവസാനിപ്പിക്കുന്നതുവരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഇസ്രായേലിനെ എതിർക്കുന്ന ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകളുമായി ഒരുമിച്ച് പോരാടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി ഹൂതി വക്താവ് പറഞ്ഞു. യമൻ, പലസ്തീൻ, ലെബനൻ, ഇറാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നീങ്ങുമെന്നും വക്താവ് പറഞ്ഞു. ഇറാഖും ഹൂതികളും സംയുക്ത ആക്രമണം നടത്തുമെന്നും ഹൂതി വക്താവ് വ്യക്തമാക്കി. ഹമാസുമായി ചേർന്ന് കടലിലും ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൂതികളുടെ ആക്രമണത്തിന് പ്രതികാരമായി യമനിലെ തുറമുഖ നഗരമായ ഹൊദൈദയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചു, 87 പേർക്ക് പരിക്കേറ്റു. ഓയിൽ സ്റ്റോറേജ് പ്ലാന്റിനെയും പവർ പ്ലാന്റിനെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം. ആക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിച്ച് തകർക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു. തെക്കൻ ലെബനനിലെ 2 സൈനിക ഗോഡൌണുകൾ ആക്രമിച്ചതായി ഇസ്രായേലിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണ വിവരം ലെബനനിലെ നാഷണൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നാലെ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എക്സിലൂടെയാണ് ആക്രമണ വിവരം ഇസ്രായേൽ പുറത്തുവിട്ടത്. മിസൈലുകളും മറ്റ് ആയുധങ്ങളും സൂക്ഷിക്കുന്ന 2 സൈനിക വെയർഹൌസുകൾ ആക്രമിച്ചതായും ഇസ്രായേൽ എക്സിൽ കുറിച്ചു. എന്നാൽ ആരുടെ ഗോഡൌണാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയില്ല. നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ബോംബാക്രമണത്തിൽ 12 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. കൂടാതെ മറ്റ് പ്രദേശങ്ങളിലുണ്ടായ ആക്രമണങ്ങളിലും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.